ഇങ്ങപ്പത്തേടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഒരുപാട് കാത്തിരുന്ന ശേഷം ഇനി ഒരു വെറും രണ്ടു ദിവസം കൂടെ റിലീസിന് ഉള്ളൂ. ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. ഭയങ്കര എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റീസൺ പാനന്റിനാണ്. മലയാളത്തിൽ നിന്ന് ഇത്ര എക്സ്പെക്ടേഷനോട് വരുന്നൊരു പാനന്റ് സിനിമ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. പിന്നെ ഡി ക്യു ആണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യണത്. പിന്നെ ട്രെയിലർ ഇറങ്ങിയ സമയം മുതലേ അതിൻ്റെ ബി ജി എം എല്ലാ ആളുകളിലും ഉള്ളിലൂടെ കയറി വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം പ്രീ ബുക്കിംഗ് തന്നെ റെക്കോർഡ് കവർ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം മിക്ക തിയേറ്ററിലും സീറ്റില്ല, എല്ലാം ഫുള്ളാണ്. ഏകദേശം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മുന്നോ ഫുള്ളായിട്ട് വന്നേക്കാണ്. അത് ഫാൻസ് മാത്രമൊന്നുമല്ല ബുക്ക് ചെയ്തേക്കുന്നത്. ദുൽഖറിനോട് അത്ര അറ്റാച്ച്മെൻ്റിൽ ഇഷ്ടമുള്ള, ഈ പടം സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യനാണ്. എല്ലാ ലാംഗ്വേജിലും ഡി ക്യൂര് ഫാൻസ് ഉണ്ട്. അവരെല്ലാവരും ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും ആന്ധ്രയാണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പടത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ദിവസം കൂടെ ഉള്ളു. അടിച്ച് പൊളിച്ച് തകർക്കും എന്നുള്ളൊരു സംശയമില്ല. പടം വിജയിക്കണം. കാരണം നമ്മൾ KGF ബാഹുബലിയൊക്കെ ഇവിടുന്ന് കളക്ഷൻ ലാസ്റ്റ് വന്ന് ജയിലർ അടക്കം കളക്ഷൻസ് വാരിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു കളക്ഷൻ നേടിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ സക്സസ് ആക്കിയേ പറ്റുള്ളൂ. ഇപ്പം ഫസ്റ്റ് ഡേ തന്നെ ഇത് ഇപ്പം UK എന്നൊരു റിപ്പോർട്ട് വന്നേക്കുന്നത്, അവിടെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷേഴ്സ് ഈ പടം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞത്, അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രതീക്ഷ വാനോളം ഉണ്ട്, സക്സസ് ആവും മലയാളത്തിൽ. ഒരു ചോദ്യം, അതായത് ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഡേ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഡബിൾ ഡിജിറ്റ് ഫിഗർ ആയിരിക്കും ഓപ്പണിംഗ് കളക്ഷൻ എന്നുള്ള, അതിനെ കുറിച്ച് എന്തായിരിക്കും ഒരു പ്രെഡിക്ഷൻ? ഒരു ഡൗട്ടും വേണ്ട, ഡബിൾ ഡിജിറ്റ് തന്നെ ആയിരിക്കും. കാരണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ മുതൽ മുടക്കൊക്കെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞു. ഇനി പടത്തിൻ്റെ ബാക്കിയുള്ള ഗ്രോസ് മാത്രം നോക്കിയാൽ മതി. എങ്ങനെ പോയാലും എൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് ഏകദേശം മലയാളത്തിൽ നിന്ന് ഫസ്റ്റ് 300 ക്രോയിലെത്തുന്ന മലയാള സിനിമയായിരിക്കും കിങ് ഓഫ് കൊത്ത എന്നുള്ളൊരു ഒരു സംശയമില്ല. ആ രീതിയിലാണ് പടത്തിൻ്റെ എല്ലാ പ്രൊമോഷൻസും അവർ ചെയ്തേക്കണത്. ആസ് എ പ്രേക്ഷകൻ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പടം 100% സക്സസ് ആവും. ഡി ക്യു എന്നൊരു ബ്രാൻഡ് നമ്മളിപ്പോ സമീപകാലത്താണ് ഇപ്പൊ ഒരു 10 അല്ലെങ്കിൽ 11 ദുൽഖർ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. ഡി ക്യു എന്നൊരു ബ്രാൻഡ് എത്രത്തോളം ഇപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് വെറും ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കേണ്ട കാര്യമല്ലോ, എന്നാൽ പോലും അറിയാവുന്നതാണ്. ഡി ക്യു സിനിമയിൽ വന്ന് സെക്കൻഡ് ഷോ മുതലാണ്. സെക്കൻഡ് ഷോയിൽ വരുമ്പോൾ മമ്മൂക്കയുടെ മകൻ എന്നുള്ളൊരു ലേബലിലാണ് ഫിലിമിൽ വന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടത് ആ ലേബലൊക്കെ തട്ടിത്തെറിപ്പിച്ച് പുള്ളി പുള്ളിയുടെ അവരുടെ സ്റ്റാൻഡിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഇന്ത്യയിൽ ഇത്രമാത്രം വാലുബിളായിട്ടുള്ള ഒരു യങ്സ്റ്റാർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. മേ ബി ചിലപ്പോൾ 1-2 പേരുണ്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വൺ ഓഫ് ദ മോസ്റ്റ് ഹീറോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ലെവലിൽ ഡി ക്യു എത്തിക്കുകയാണ്. താരമൂല്യമുള്ളൊരു ആൾ തന്നെയാണ് ഡി ക്യു എന്നുള്ളൊരു സംശയം. നമ്മളിപ്പോ ആദ്യമായിട്ട് ഇതുവരെ നമ്മള് മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ ഇവിടെ വന്ന് ഇപ്പൊ ജയിലിലാണേലും 50 കളക്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ മലയാള സിനിമയ്ക്ക് ഇതുവരെ ഒരു സപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്നോ തെലുങ്കിൽ നിന്നോ ഒന്നും ഇത്ര കണ്ട് കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ട്, സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നല്ല, നമുക്ക് കിട്ടുന്ന 2 3 കോടിയോ ഒക്കെ ആയിരിക്കും മാക്സിമം. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും ഈ ഒരു കിങ് ഓഫ് കൊത്തയെ കുറിച്ച് വിലയിരുത്തുന്നത്? കിങ് ഓഫ് കൊത്ത പാൻ ഇന്ത്യനാണ്. പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ലാംഗ്വേജിലും റിലീസ് വരുന്നതും പിന്നെ ഡി ക്യു എന്നുള്ള എന്താ പറയുക യങ്സ്റ്റാർ ഉള്ളത് കൊണ്ടും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിലർ ഓൾറെഡി ഇപ്പം തന്നെ 400 എത്തിക്കഴിഞ്ഞു. മലയാളത്തിൽ നിന്ന് ഫസ്റ്റ് 300 ഫിലിം ആയിരിക്കും കിങ് ഓഫ് കൊത്ത എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് ഷുവർട്ടായിട്ട് പറയാം. പിന്നെ മലയാളത്തിൽ നമ്മൾ ഇത്രയുള്ള ഫിലിംസ് പരീക്ഷിച്ചിട്ടില്ല, പരീക്ഷിക്കേണ്ടതാണ്. ഇനി കിങ് ഓഫ് കൊത്തയുടെ സക്സസിന് ശേഷം മലയാളത്തിൽ നിന്ന് കുറേ ഫിലിംസ് വരാൻ കിടപ്പുണ്ട്. അതെല്ലാം ബിഗ് ബജറ്റ് ഫിലിംസാണ്. അതെല്ലാം സക്സസ് ആവുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. എക്സ്പെഷ്യലി നമ്മുടെ മലയാളത്തെ ടോവിനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും എല്ലാവരുടെ ഫിലിംസ് ഇനി വരാനുണ്ട്. 100% സക്സസ് ആവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. 2 ഇത്ര നാളത്തെ വെയിറ്റിംഗ് എല്ലാം മാറ്റി വെച്ചു.